പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നും ജനവാസ മേഖലയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് കാലതാമസം ഒഴിവാക്കണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ഇരിട്ടിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഈ ആശങ്ക സത്യത്തിൽ കേരള സർക്കാരിന് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇത് പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു സബ്മിഷൻ ഇത് സംബന്ധിച്ച് ഉന്നയിച്ചിരുന്നു. ആ സബ്മിഷന് മറുപടി പറയേണ്ടത് പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അന്ന് മറുപടി പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാക്കാതെ ഉള്ളൊരു മറുപടിയാണ്, ഒരു രാഷ്ട്രീയ മറുപടി. അന്ന് നിയമസഭ തീപിരിയുന്ന ദിവസമായിരുന്നുകൊണ്ട് മുഴുവൻ കാര്യം എനിക്കും പറയാൻ പറ്റിയില്ല. അദ്ദേഹവും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESI നിന്ന് ഒഴിവാക്കണം. അതാണല്ലോ നമ്മുടെ ആവശ്യം. ഇത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 123 വില്ലേജുകളെ പൂർണ്ണമായിട്ടുമാണ് ESI എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ച 123 വില്ലേജുകളെയും പൂർണ്ണമായിട്ടാണ്. അതിൽ കണ്ണൂർ ജില്ലയിലെ ചെറുവാഞ്ചേരിയും കൊട്ടിയൂരും ആറളവും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റിയെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിയോഗിക്കുന്നു. അവരാദ്യമായിട്ട് ആറളത്തും പിന്നീടും കൊട്ടിയൂരും വരുന്നു. ജനവാസ മേഖലകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം, കൃഷിസ്ഥലങ്ങളെ ഒഴിവാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. അത് അവരെല്ലാ സ്ഥലത്തും പോയി പഠിച്ച് കേരളം അതിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് കേന്ദ്രം 2015 മുതൽ അംഗീകരിച്ചുകൊണ്ട് ഈ 2024 ജൂലൈ 31 വരെ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളെല്ലാം ഇടക്കാല ഉത്തരവുകളാണ്. വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഇടക്കാല ഉത്തരവുകളാണ് ഈ ജൂലൈ 2024 ജൂലൈ 31 പുറപ്പെടുവിച്ച ഉത്തരവാണിത്. ഇതുവരെ ഇടക്കാല ഉത്തരവാണ്. ഈ ഇടക്കാല ഉത്തരവുകളിലെല്ലാം പറയുന്ന ഒരു കാര്യം, ഇതിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കേരളം മാത്രമേ നൽകിയിട്ടുള്ളൂ. മറ്റ് 6 തെക്കൻ സംസ്ഥാനങ്ങളിൽ മറ്റഞ്ച് സംസ്ഥാനങ്ങളും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ അവരുടെ അഭിപ്രായങ്ങളോ അപേക്ഷകളോ നിർദ്ദേശങ്ങളോ സമർപ്പിച്ചിട്ടില്ല. കർണാടക ഇപ്പോൾ മന്ത്രിസഭ, നേരത്തെ ഗവൺമെൻറ്റും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും കർണാടകത്തിൽ ഇത് പാടില്ല എന്ന മന്ത്രിസഭാ തീരുമാനമെടുത്തിരിക്കുന്നു. കേരളത്തിലെ നിലപാട് പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന് അവർക്ക് യുക്തമായ രൂപത്തിൽ പാടില്ല എന്നുള്ളത് ആരും തന്നെ അംഗീകരിക്കില്ല. കേന്ദ്രത്തിന് അപ്പോൾ നമ്മുടെ ജനവാസ മേഖലകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ആവശ്യം ജനവാസ മേഖലകളെ പൂർണ്ണമായിട്ടും കൃഷിസ്ഥലങ്ങളെയും ഒഴിവാക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം എന്നുള്ളത് നമ്മുടെ നിയമസഭയും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളും എല്ലാവരും ഇതിനുവേണ്ടി സമരം ചെയ്ത കർഷക സംഘടനകളും എല്ലാവരും സമ്മതിച്ച ഒരു കാര്യമാണ്. അതിലെന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി നിർദ്ദേശിച്ചത് പ്രകാരം കേരളത്തിലെ ESI അത് വനത്തെയും വനം കൂടാതെ വനത്തിൻ്റെ 9,993.7 km² ആണ് മൊത്തത്തിലുള്ളത്. അതിൽ 9,107 km² വനവും 886.7 km² വനേതര പ്രദേശം, അത് വെള്ളക്കെട്ട് പാറക്കെട്ട്, അതാണ്. ഇത് തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് കേന്ദ്രം അംഗീകരിച്ചു. കേരളത്തിൻ്റേത് ആദ്യമുണ്ടായിരുന്ന 13,108 km² ഭൂവിസ്തൃതിയിൽ നിന്ന് 9,993.7 km² ആയിട്ട് അത് കുറച്ചിരിക്കുന്നു. അപ്പോൾ ജനവാസ മേഖലകളെ കുറച്ചു. ജനവാസ മേഖലകളെ 3,114 km² ജനവാസ മേഖലകളെ കൃഷിസ്ഥലങ്ങളെ കുറച്ചു. എന്നാൽ വനമല്ലാത്ത 886.7 km² അതിൽപ്പെട്ടിട്ടുണ്ട്. അത് വെള്ളക്കെട്ടോ പാറക്കെട്ടോ ആകട്ടെ, അത് പെടുന്നതിനെ ഒഴിവാക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? അത് എവിടെയാണ് ഈ 886 എവിടെയാണ്, അതിൽ നിന്ന് ഏതൊക്കെയാണ് കുറയ്ക്കേണ്ടത് എന്ന് പഠിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കില്ലേ വേണ്ടേ? ഇത് 2015 മുതൽ നിൽക്കുന്നതാണ്. ഈ വിഷയത്തെ ആരും തന്നെ സമീപിക്കുന്നത് ഗുരുഡൻ ആനയെ കണ്ടതുപോലെയാണ്. എത്ര മീറ്റിങ്ങുകൾ കേന്ദ്രം ഇതിൽ വിളിച്ചു കൂട്ടിയിരുന്നു എന്ന് ഈ നോട്ടിഫിക്കേഷനിലൂടെ വ്യക്തമാണ്. എത്ര മീറ്റിങ്ങുകൾ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടേത് വിവിധ വർഷങ്ങളിൽ വിളിച്ചു കൂട്ടിയിരുന്നു. പല പല മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മറ്റ് സ്റ്റേറ്റുകൾ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. കേരളം ഈ 886.7 km² വനേതര പ്രദേശം ഇതിൽ പെട്ടത് കുറയ്ക്കാനും കേരളം കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൻ്റെ സംബന്ധിച്ച് ഈ
നോട്ടിഫിക്കേഷനുകളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, ഈ നോട്ടിഫിക്കേഷൻ നീണ്ടതാണെങ്കിൽ പോലും അതിനെ കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് മറ്റ് സ്റ്റേറ്റുകളിലേതാണ് പറയുന്നത്, എന്താ ബൗണ്ടറി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വെസ്റ്റേൺ ഘട്ട് എക്കോ സെൻസിറ്റീവ് ഏരിയ ആസ് റെക്കമെൻഡഡ് ബൈ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എക്സ്ക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് ആസ് അണ്ടർ. കേരളത്തെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയാണ് പറയുന്നത്. കേരളത്തിന്റെ എന്താണ്, കേരളത്തെ ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം അവര് ആദ്യം കരട് നോട്ടിഫിക്കേഷനിൽ എന്തു പറഞ്ഞു, അതുപോലെ തന്നെ മറ്റഞ്ച് സംസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷന്റെ 122-ാമത്തെ പേജ് അതിൻ്റെ അകത്ത് പറയുന്ന കൃത്യമായിട്ട് കേരളത്തിൻ്റേത് ഈ 9,993.7 അതിൽ 9,107 സ്ക്വയർ കിലോമീറ്റർ വനമാണ്, 886.7 സ്ക്വയർ കിലോമീറ്റർ വനേതര പ്രദേശമാണ്. അത് ഏതെന്ന് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്താ ചെയ്യണ്ടേ, പണി നേരത്തെ വളരെ എളുപ്പമാക്കി. നമ്മുടെ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഏതാണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചാൽ തന്നെ ഇതിലെ കരുതീർന്നു. ഈ കരുതീർന്നു ജനവാസ മേഖല ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ തന്നെ ഈ കരുതീർന്നു. ഇനി 886.7 സ്ക്വയർ കിലോമീറ്റർ വനേതര പ്രദേശം ഇതിൽ ഉൾക്കൂട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കണം എന്ന ഒരു അഡീഷണൽ പോയിന്റേ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതുള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ നോട്ടിഫിക്കേഷനിലൊക്കെ കേന്ദ്രം പറയുന്നത് എന്താണ്, ഇതിൽ സംസ്ഥാനങ്ങളുടെ ജനവാസത്തിൻ്റെയും കൃഷിയുടെയും ഘടകങ്ങൾ ആവശ്യങ്ങൾ പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കുള്ളൂ, നിർബന്ധമായിട്ടൊന്നും അടിച്ചേൽപ്പിക്കില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഈസിയായിട്ട് ചെയ്യാം. അവരിലിപ്പോൾ ഒരു കാര്യം, ഇത് ബയോഡൈവേഴ്സിറ്റി ബോർഡാണ് ഇതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടത്, അത് നിലനിൽക്കെ കേരളം ചെയ്തത് പരിസ്ഥിതി ബോർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരിസ്ഥിതി വകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു, ബോർഡല്ല. വേണമെങ്കിൽ പറയാം അത് പരിസ്ഥിതി വകുപ്പ് എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിൻ്റെ ബോർഡിനേക്കാൾ വലുതാണ്, ആ ബോർഡിൻ്റെയും തലപ്പത്തുള്ള വകുപ്പാണ്. പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ചാൽ കേന്ദ്രത്തോട് ഇന്നതാണ് പ്രഖ്യാപിച്ചത്, ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ എന്നുള്ളതിന് പകരം പരിസ്ഥിതി വകുപ്പിൻ്റെ വെബ്സൈറ്റിലേതാണ് കേരളത്തിലേതെന്ന് അവർ മാറ്റി പറഞ്ഞ് അവരോട് ഉത്തരവ് മേടിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ, ഈ 886.7 എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കേണ്ടത് എവിടെയാണെന്ന് അത് ചോദിച്ച് അനുവാദം മേടിക്കണം. അതിനെ ചെയ്തെടുത്ത് കേരളം കഡസ്ട്രൽ മാപ്പ് പ്രകാരം ഇതിൻ്റെ ഒരു നിർദ്ദേശം സമർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി. അതിൽ ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും പെട്ടു, കൂടുതലായി പെട്ടു. കൂടുതലായി പെട്ടപ്പോൾ അതിന് അപകടം മനസ്സിലാക്കിയിട്ട് പഞ്ചായത്തുകളോട് അഭിപ്രായം ചോദിച്ചു. ബന്ധപ്പെട്ട ഇപ്പോൾ കൊട്ടിയൂരോട് അഭിപ്രായം ചോദിച്ചു, ആറളത്തോട് അഭിപ്രായം ചോദിച്ചു, അത് രണ്ടും നമുക്ക് നന്നായിട്ടറിയാം. അവർ രണ്ടു കൂട്ടരും ഇവിടെ നന്നായി പഠിച്ചിട്ട് ജനവാസ മേഖലകൾ കൃഷിസ്ഥലങ്ങളെ, ആറളത്ത് കുറച്ച് തോട്ടങ്ങൾ കൂടി ഉൾപ്പെട്ടിരുന്നെങ്കിൽ അതുകൂടി ഒഴിവാക്കിക്കൊണ്ട് അവർ പ്രപ്പോസൽ സമർപ്പിച്ചു. അത് അംഗീകരിച്ച് കൊടുക്കുന്നതിന് പകരം അത് വെച്ച് വെച്ച് താമസിപ്പിച്ചു. താമസിപ്പിച്ചപ്പോൾ വയനാട് ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ ഇത് ഇതേപടി കൊടുക്കാവോ എന്ന് ആശങ്ക വന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രതിപക്ഷ എം എൽ എ ആണെങ്കിൽ പോലും കേവലം സർക്കാരിനെ എല്ലാ കാര്യത്തിലും വിമർശിക്കലല്ല, ക്രിയാത്മകമായി നിന്ന് ഈ കാര്യങ്ങൾ ന്യായമായിട്ടും യുക്തമായിട്ടും നടത്തുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നത്. മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ അവസാനം ഒരു കാര്യം പറഞ്ഞു, അതായത് ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും നയം എന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ അതിന് നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഞാൻ പരിസ്ഥിതി സെക്രട്ടറി രക്തൻ കേൽക്കർ, കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഞാൻ രണ്ട് കത്ത് കൊടുത്തു ഈ കാര്യത്തിൽ, മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു. എന്നിട്ടും ചെയ്തു തീർക്കാവുന്ന ചെറിയൊരു കാര്യം സമയത്ത് നിശ്ചയദാർഢ്യത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്ത് തിരക്കായിരിക്കാം, ഒരു പക്ഷേ ഭരണപരവും രാഷ്ട്രീയവുമായ തിരക്കുകൊണ്ടായിരിക്കാം, പക്ഷേ അതുകൊണ്ടാണ് ജനങ്ങളിൽ ആശങ്ക വരുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം സർക്കാരിനെ ഞാൻ വിമർശിക്കാനല്ല മെനക്കെട്ടത്, ഞാൻ ഈ കാര്യം പരിഹരിക്കാനാണ്. ഇപ്പം അത് തന്നെ ഇപ്പം തിരുത്തേണ്ടി വരും എന്നുള്ള നിലയിലേക്കാണ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു സ്റ്റൈലൻ വീട്, അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കുമെന്നാ കരുതിയത്. കണ്ടില്ലേ, വെൽ ഫേർണിഷ്ഡ് ആയ ഞങ്ങളുടെ സുന്ദര ഭവനം. ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ. ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ? ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട. കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക്. എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ.
40 വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിയിൽ ഫർണിച്ചർ. ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ. വിലമതിക്കാനാവാത്ത ആത്മബന്ധം. തുരുത്തിയിൽ ഫർണിച്ചർ, പേരാവൂർ റോഡ്, ഇരിട്ടി.